ഇന്നത്തെ ഇന്നത്തെ പരിശോധനാ ഫലം പത്തു പേർക്ക് പോസിറ്റീവും എട്ട് പേർക്ക് നെഗറ്റീവുമാണ് ഇടുക്കി നാല് കോഴിക്കോട് കോട്ടയം രണ്ട് വീതം തിരുവനന്തപുരം കൊല്ലം ഒന്ന് വീതം ഇങ്ങനെയാണ് പോസിറ്റീവായത് നെഗറ്റീവായത് കാസർഗോഡ് ആറ് മലപ്പുറം കണ്ണൂർ ഒന്ന് വീതം ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ച പത്ത് പേരിൽ നാല് പേർ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ് രണ്ടുപേർ വിദേശത്തു നിന്ന് വന്നവരും സമ്പർക്കം മൂലം രോഗബാധ ഉണ്ടായത് നാലു പേർക്കാണ് ഇതുവരെ നാനൂറ്റി നാൽപ്പത്തേഴ് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് അതിൽ നൂറ്റി ഇരുപത്തൊൻപത് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം സംസ്ഥാനത്ത് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി പേർ വീടുകളിലാണ് നാനൂറ്റി മുപ്പത്തേഴ് പേർ ആശുപത്രികളിലുമാണ് ഇന്ന് മാത്രം നൂറ്റി നാൽപ്പത്തെട്ട് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതുവരെ ഇരുപത്തൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് സാമ്പിളുകളാണ് പരിശോധിച്ചത് ഇരുപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറെ എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് പരിശോധനക്കയച്ചതാണ് ഇരുപത്തൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് സാമ്പിളുകൾ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഈ നാല് ജില്ലകൾ റെഡ് സോണിൽ തന്നെ തുടരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ നിരീക്ഷണത്തിലുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് കാസർഗോഡ് മൂവായിരത്തി നൂറ്റി ഇരുപത്തി ആറ് പേർ കോഴിക്കോട് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് മലപ്പുറത്ത് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് ഈ നാല് ജില്ലയൊഴികെയുള്ള മറ്റ് പത്ത് ജില്ലകളും ഓറഞ്ച് സോണിലാകും റെഡ് സോണായി കണക്കാക്കുന്ന നാല് ജില്ലകളിലും ഇപ്പോഴുള്ള രീതിയിൽ തന്നെ നിയന്ത്രണങ്ങൾ കർശനമായി തുടരും നേരത്തെ പോസിറ്റീവായി കേസുകളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് കോട്ടയം ഇടുക്കി ജില്ലകളെ ഗ്രീൻ സോണിൽ ഉൾപ്പെടുത്തി ചില ഇളവുകൾ നൽകിയിരുന്നു എന്നാൽ ഇന്ന് കോട്ടയത്തും ഇടുക്കിയിലും പുതിയ കേസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ ഗ്രീൻ സോണിൽ നിന്ന് മാറ്റി ഓറഞ്ചിലേക്ക് അവരെ ഉൾപ്പെടുത്തുകയാണ് ഇതിൽ കാണുന്നത് ഈ ഓറഞ്ച് മേഖലയിലുള്ള ഈ പത്ത് ജില്ലകളിൽ ചെയ്യാൻ പോകുന്നത് ഹോട്ട്സ്പോട്ടുകളായ പഞ്ചായത്തുകളുണ്ട് പഞ്ചായത്തിന് ഒരു യൂണിറ്റ് ആയിട്ടാണ് എടുക്കുക ആ പഞ്ചായത്ത് അടച്ചിടും ഹോട്ട്സ്പോട്ടുകളായ പഞ്ചായത്തുകളാകെ അടച്ചിടുന്ന നില എടുക്കും എന്നാൽ മുനിസിപ്പൽ അതിർത്തിയിലുണ്ടായാൽ അവിടെ വാർഡുകളാണ് അടിസ്ഥാനമായി എടുക്കുക കോർപ്പറേഷനുകളാകുമ്പോൾ ഡിവിഷനെയാണ് അടിസ്ഥാനമായി എടുക്കുക അപ്പോൾ ആ വാർഡുകളും ഡിവിഷനുകളുമാണ് മുനിസിപ്പൽ അതിർത്തിയിലും കോർപ്പറേഷൻ അതിർത്തിയിലും അടച്ചിടുക ഇതിലേതൊക്കെ പ്രദേശങ്ങളാണ് ഹോട്ട്സ്പോട്ട് പരിധിയിൽ വരിക അത് അതത് ജില്ലാ ഭരണ സംവിധാനമാണ് തീരുമാനിക്കുക മുനിസിപ്പാലിറ്റിയിൽ അടച്ചിടേണ്ട വാർഡുകളേത് കോർപ്പറേഷനിൽ അടച്ചിടേണ്ട ഡിവിഷൻ ഏത് എന്നതെല്ലാം ജില്ലാ ഭരണ സംവിധാനം തീരുമാനിക്കും കണ്ണൂർ പരിയാരം സർക്കാർ മെഡിക്കൽ കോളേജിലെയും കോട്ടയം മെഡിക്കൽ കോളേജിലെയും കോവിഡ് പത്തൊൻപത് ലാബിന് ഐ സി എം ആർ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് കണ്ണൂർ മെഡിക്കൽ കോളേജിലെ കോവിഡ് ലാബിൽ നാളെ മുതൽ കോവിഡ് പരിശോധന ആരംഭിക്കാനാകും ഈ ലാബിലെ നാല് റിയൽ ടൈം പി സി ആർ മെഷീനുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പതിനഞ്ചും പിന്നീട് അറുപത് വരെയും പരിശോധന ദിനംപ്രതി നടത്താനാകും ഇതോടെ കേരളത്തിൽ പതിനാല് സർക്കാർ ലേബുകളിലാണ് കോവിഡ് നയൻറ്റീൻ പരിശോധന നടത്തുന്നത് രണ്ട് സ്വകാര്യ ലേബുകളിലും പരിശോധന നടന്നു വരുന്നു സംസ്ഥാനത്ത് കോവിഡ് പത്തൊൻപത് രോഗികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ പരിശോധന വേഗത്തിലാക്കാൻ പത്ത് റിയൽ ടൈം പി സി ആർ മെഷീനുകൾ വാങ്ങാനാണ് സർക്കാർ അനുമതി നൽകിയത് എന്നാൽ ഒരു പ്രത്യേകത അത് തുടരുകയാണ് അതായത് മൂന്നാം ഘട്ടം സംസ്ഥാനത്ത് രോഗവ്യാപനം ഈ മൂന്നാം ഘട്ടത്തിൽ ഉണ്ടാകേണ്ട രോഗവ്യാപനം ഉണ്ടായില്ല എന്നതാണ് നിലവിലുള്ള കണക്കുകൾ വെച്ച് അനുമാനിക്കാവുന്നത് വ്യാപനം ഉണ്ടായിട്ടില്ല എന്നാൽ അതിൻ്റെ ഭീഷണി ഒഴിഞ്ഞുവെന്ന് പറയാനാവില്ല ആ ഭീഷണി നിലനിൽക്കുകയും തുടരുകയുമാണ് തമിഴ്നാട് കർണാടക അതിർത്തി പങ്കെടു പങ്കിടുന്ന പ്രദേശങ്ങൾ ആ പ്രദേശങ്ങളിലൂടെ ആളുകൾ ഇരുവശത്തേക്കും കടക്കുന്നത് തടയാനുള്ള കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മെഡിക്കൽ ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള അത്യാവശ്യ യാത്രകൾക്ക് വേണ്ടി ജില്ല കടന്നു പോകുന്നതിന് പോലീസ് ആസ്ഥാനത്ത് നിന്നും ജില്ലാ പോലീസ് മേധാവിമാരുടെ ഓഫീസിൽ നിന്നും എമർജൻസി പാസ് ലഭിക്കേണ്ടതായിട്ടുണ്ട് അത്തരം ആളുകൾക്ക് മാത്രമേ ജില്ല കടന്നു പോകുന്നതിന് അനുമതിയുണ്ടാവൂ കളിയിക്കാവളയിൽ നിന്ന് അതിർത്തി കടന്നെത്തിയ തമിഴ്നാട് ഗവൺമെൻറ് സർവീസിലെ വനിതാ ഡോക്ടറേയും അവരെ അതിർത്തി കടത്താൻ സഹായിച്ച സംസ്ഥാന സർവീസിലെ ഡോക്ടറായ അവരുടെ ഭർത്താവിനെയും ക്വാറൻ്റൈൻ ചെയ്തിട്ടുണ്ട് രണ്ടു കേരള പകർച്ചവ്യാധി ഓർഡിനൻസ് പ്രകാരവും ഐ പി സി പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വാഹനങ്ങളിൽ അതിർത്തി കടക്കാൻ ശ്രമിച്ചതിന് കൊല്ലം ജില്ലയിലെ തെന്മല പോലീസ് സ്റ്റേഷനിൽ നാല് കേസുകൾ രജിസ്റ്റർ ചെയ്തു അഞ്ച് പേരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു കേന്ദ്രീയ വിദ്യാലയം അധ്യാപിക വയനാട് അതിർത്തിയിലൂടെ കർണാടകയിൽ പ്രവേശിച്ച സംഭവത്തിൽ വൈത്തിരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ അന്തർസംസ്ഥാന യാത്ര സാധ്യമല്ല പലർക്കും അത്യാവശ്യമുണ്ട് പക്ഷേ ലോക്ക്ഡൗൺ നിബന്ധനകൾ ലംഘിക്കാനാവില്ല കർക്കശമായി തന്നെ അനധികൃത യാത്രകൾ തടയും സംസ്ഥാനത്തേക്കുള്ള ചരക്ക് നീക്കത്തിൽ വലിയ പ്രശ്നങ്ങളില്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് ട്രക്കുകൾ ഇന്നലെ വന്നു പഴം പച്ചക്കറി ഇനങ്ങളിൽ വരവിൽ വലിയ പ്രശ്നങ്ങളില്ല എല്ലാ ഇനത്തിൻ്റെയും സ്റ്റോക്ക് കൃത്യമായി പരിശോധിച്ച് സാധനങ്ങൾ സംഭരിക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തനം ഈ ഘട്ടത്തിൽ ആകാവുന്നതാണ് അഞ്ച് പേരുള്ള ടീം ടീമെന്ന നിലക്ക് സൈറ്റിൽ പ്രവർത്തിക്കാമെന്നാണ് നേരത്തെ നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ഇതിൽ ഒരു കൂട്ടർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ വൈറസ് ബാധക്ക് വേഗത്തിൽ ഇരയാകുന്നത് പ്രായമുള്ള ആളുകളാണ് അറുപത് വയസ്സിന് മുകളിലൊക്കെയുള്ളവർക്ക് രോഗബാധക്കുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അത് കണക്കിലെടുത്ത് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ മെയ് മൂന്ന് വരെ മാറി നിൽക്കുന്നതാണ് നല്ലത് മറ്റെല്ലാവരും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് പണി ചെയ്യേണ്ടത് അത് ഉറപ്പാക്കും മാസ്ക് ആവശ്യത്തിന് ലഭ്യമാകുന്നുണ്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൃത്യമായി വിതരണം ചെയ്യാൻ സംവിധാനമുണ്ടാകും ചിലരിപ്പോൾ കേരളത്തിലേക്ക് ആളെ കൊണ്ടുവരുന്നതിന് ചില കരാറുകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ കർണാടകയിൽ നിന്ന് പണം വാങ്ങി കേരളത്തിലേക്ക് എത്തിക്കാൻ ചില ഏജൻറ്റുമാർ സജീവമായി രംഗത്തിറങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കർക്കശമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മൂന്നാറിൽ ഭിന്നശേഷിക്കാർക്ക് റേഷൻ നിഷേധിക്കുന്നു എന്ന വാർത്തയാണ് ഇത് പ്രത്യേകമായി തന്നെ പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് തെറ്റ് ചെയ്തെങ്കിൽ അവർക്കെതിരെ കർക്കശമായ നടപടിയും ഉണ്ടാകും അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഡോക്ടർമാരുടെ സാന്നിധ്യം ഉറപ്പാക്കും രോഗബാധയുള്ളവർ കടന്നു വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി മഴക്കാലപൂർവ്വ ശുചീകരണം മാലിന്യനിർമ്മാർജ്ജനം ഇത്തരം കാര്യങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൈനാപ്പിള് കർഷകരിൽ നിന്ന് വാങ്ങുന്നുണ്ട് അതിലൊരു പ്രശ്നം ഉയർന്നു വരുന്നത് പൈനാപ്പിളിൻ്റെ വിൽപ്പന വില കൂടുന്നത് വിൽപ്പനയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് അത് പരിഹരിക്കാൻ ഇടപെടും വ്യാജ നിർമ്മാണവും ഉപഭോഗവും കൂടുകയാണ് വലിയ അപകടമാണത് എക്സൈസ് വകുപ്പ് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് പല സാമൂഹിക പ്രശ്നങ്ങൾ പല സ്ഥലത്തു നിന്നായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആത്മഹത്യകൾ ഉണ്ടാകുന്നു വ്യാജ വ്യാപനം ഒരു തരത്തിലും അനുവദിക്കില്ല ഡൽഹിയിൽ നടന്ന തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ മുഴുവൻ പേരെയും കണ്ടെത്തുകയും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഒട്ടേറെ പ്രചരണങ്ങളും ബോധപൂർവമുള്ള വ്യാജപ്രചരണങ്ങളും ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇത് പ്രത്യേകമായി പറയുന്നത് നിർമ്മാണ പ്രവർത്തനം പരിമിതമായ തോതിൽ അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ സിമെൻറ്റ് മണൽ കല്ല് തുടങ്ങിയവ കിട്ടാൻ പ്രയാസം നേരിടുന്നുണ്ട് ഇത് കണക്കിലെടുത്ത് കോറികൾ നിയന്ത്രണവിധേയമായി പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നതാണ് കേന്ദ്ര സർക്കാർ ഖനം അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായാണ് അനുമതി നൽകുക സിമെൻറ്റ് കടകളിൽ സൂക്ഷിച്ചിട്ടുണ്ട് അത് കട്ട പിടിച്ചു പോകാതിരിക്കാൻ ആ കട തുറക്കാനും ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്താനുമുള്ള സൗകര്യം നൽകുന്നതാണ് വിദേശങ്ങളിലെ അവശ്യ മരുന്നുകൾക്ക് ബുദ്ധിമുട്ടുന്ന പ്രവാസികളുടെ പ്രശ്നം നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടതാണ് മരുന്നെത്തിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ് ഇപ്പോൾ ഒരു ഓഫർ പുതുതായി വന്നത് അത്തരത്തിൽ മരുന്നെത്തിക്കാൻ കൊറിയർ സർവീസ് ലഭ്യമാക്കാമെന്ന് ഡി എച്ച് എൽ കൊറിയർ കമ്പനി നോർക്കാ റൂൾസിനെ അറിയിച്ചിട്ടുണ്ട് മരുന്നും ബില്ലുകളും കൊച്ചിയിലെ ഓഫീസിലെത്തിച്ചാൽ പാക്കിംഗ് ഉൾപ്പെടെ കമ്പനി നിർവഹിച്ച് ഡോർ ടു ഡെലിവറിയായി മരുന്നെത്തിക്കും സോൺ ഒഴികെയുള്ള ജില്ലകളിൽ രണ്ട് ദിവസത്തിനകം ഓഫീസ് തുറക്കാമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സ്വീകരിച്ച നടപടി ക്രിസ്ത്യൻ പള്ളികളിൽ നടക്കുന്ന വിവാഹങ്ങൾ ഇപ്പോൾ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ഭാഗമായി പരമാവധി ഇരുപത് പേരെ പങ്കെടുപ്പിച്ച് നടത്തുന്നതിന് അനുമതി നൽകും ആരോഗ്യ പ്രവർത്തകർ പോലീസ് ഹോം ഡെലിവറി നടത്തുന്ന ആളുകൾ സന്നദ്ധ പ്രവർത്തകർ അതിഥി തൊഴിലാളികൾ ഇവർക്കിടയിൽ റാൻഡമായി ആൻറ്റിബോഡി ടെസ്റ്റ് നടത്തും സമൂഹവ്യാപനമില്ല എന്ന് ഉറപ്പാക്കാനാണിത് ബുദ്ധിപരമായി വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകൾക്ക് ഇരുപത്തിമൂന്ന് കോടി രൂപ പ്രത്യേക ധനസഹായമായി നൽകുന്നുണ്ട് ഈ സ്കൂളുകളെ എ ബി സി ഡി ഗ്രേഡുകളാക്കി തിരിച്ചാണ് ഇത് നൽകുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഖാദി തൊഴിലാളികൾക്ക് ഇൻകം സപ്പോർട്ട് സ്കീമിൽ ഉൾപ്പെടുത്തി പതിനാല് കോടി രൂപ അനുവദിച്ചു ഖാദി മേഖലയിലെ നൂൽപ്പ് നെയ്ത്ത് തൊഴിലാളികൾക്കാണ് പ്രയോജനം ലഭിക്കുക സംസ്ഥാനത്ത് ഈ ദുരന്തകാലം അഭികരിക്കുന്നതിൽ മുൻപിൽ നിൽക്കുന്നവരിൽ സാമൂഹ്യ സന്നദ്ധ സേനയുടെ പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ് പ്രകൃതി ദുരന്തങ്ങളെ തുടർന്നാണ് ഏതൊരു പ്രതിസന്ധിയിലും സഹായത്തിനുണ്ടാകുന്ന ഒരു സാമൂഹ്യ സന്നദ്ധ സേന രൂപീകരിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത് അത് ഇപ്പോൾ നാടിൻ്റെ ആകെ രക്ഷക്കായി പ്രയോജനപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനാണ് സന്നദ്ധ സേന ഡയറക്ടറേറ്റ് രൂപീകരിച്ചത് ഓരോ നൂറ് പേർക്കും ഒരു സാമൂഹിക സന്നദ്ധ പ്രവർത്തകൻ എന്ന നിലയിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം അംഗങ്ങളാണ് പദ്ധതിയുടെ ലക്ഷ്യം നിലവിൽ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് അംഗങ്ങളാണ് സന്നദ്ധ സേനയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലക്ഷ്യത്തിലെത്തുകയാണ് പതിനാറിനും അറുപത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരാണ് അംഗങ്ങൾ ഓരോ ജില്ലയിലും പരമാവധി പത്ത് കേന്ദ്രങ്ങളിൽ ഈ വളണ്ടിയർമാർക്ക് പരിശീലനം നൽകാൻ തുടങ്ങിയിട്ടുണ്ട് കോവിഡ് പത്തൊൻപതിൻ്റെ പരിശീലനത്തിന് തടസ്സം നേരിട്ടെങ്കിലും സന്നദ്ധ സേന രജിസ്ട്രേഷനിൽ വലിയ പുരോഗതിയാണ് ഉണ്ടായത് കോവിഡ് പത്തൊൻപത് പ്രതിരോധത്തിനായി മുപ്പത്തെട്ടായിരം സന്നദ്ധ പ്രവർത്തകർക്ക് പാസുകൾ അനുവദിച്ചു സാമൂഹിക അടുക്കളയുടെ നടത്തിപ്പ് പച്ചക്കറി വിത്ത് വിതരണം മരുന്ന് വിതരണം രക്തദാനം തുടങ്ങിയ മേഖലകളിൽ സൂത്രഹമായ സേവനമാണ് സന്നദ്ധ പ്രവർത്തകർ നടത്തുന്നത് നിലവിൽ സന്നദ്ധ സേനയിൽ രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി നൂറ്റി നാല് പുരുഷന്മാരും അറുപത്തി എട്ടായിരത്തി അൻപത്തിയൊൻപത് സ്ത്രീകളും അൻപത്തി മൂന്ന് ഭിന്നലിംഗക്കാരുമാണുള്ളത് രാജ്യത്താദ്യമായി ഗവൺമെൻറ് രൂപീകരിച്ച സന്നദ്ധ സേന നമ്മുടെ സംസ്ഥാനത്താണ് എന്നത് അഭിമാനകരമാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ സന്നദ്ധരായ വ്യക്തികൾ സേനയുടെ ഭാഗമാകണമെന്നു കൂടി ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കട്ടെ പ്രവർത്തന സമയം കണക്കാക്കി സന്നദ്ധ സേനാ പ്രവർത്തകരുടെ സേവനത്തിന് അംഗീകാരം നൽകുന്ന രീതി പ്രാവർത്തികമാക്കും ദുരന്ത ലഘൂകരണത്തിനാവശ്യമായ പരിശീലനം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി സഹകരിച്ച് അവർക്ക് ലഭ്യമാക്കും നമ്മുടെ സംസ്ഥാനത്തെ അംഗൻവാടികളെല്ലാം അടഞ്ഞുകിടക്കുകയാണ് മുപ്പത്തിമൂവായിരത്തി നൂറ്റി പതിനഞ്ച് അംഗൻവാടികളിലെ അറുപത്താറായിരത്തോളം ജീവനക്കാർ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാനത്തെ നാൽപ്പത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വയോജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ അംഗൻവാടി ജീവനക്കാർ അന്വേഷിച്ച് ക്ഷേമം ഉറപ്പുവരുത്തിയിട്ടുണ്ട് പൂർണ്ണമായും ഡിജിറ്റലായി സ്മാർട്ട് ഫോണുകൾ വഴിയാണ് അംഗൻവാടി ജീവനക്കാർ ബൃഹത്തായ വിവരശേഖരണം നടത്തുന്നത് ഇതിലെ ആശ്വാസകരമായൊരു കാര്യം വയോജനങ്ങളിൽ എൺപത്തൊൻപത് ശതമാനം പേരുടെയും ആരോഗ്യം തൃപ്തികരമാണ് എന്നതാണ് മോശം ആരോഗ്യാവസ്ഥയിലുള്ള പതിനൊന്ന് ശതമാനം വയോജനങ്ങളുടെ വിവരങ്ങൾ ബന്ധപ്പെട്ടവർക്ക് നൽകി മതിയായ ചികിത്സ നൽകി വരികയാണ് ഈ മേഖല ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വയോജനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയും കരുതലും ഉണ്ടാവണം ഏറ്റവും വേഗത്തിൽ രോഗം ബാധിക്കാനിടയുള്ളവർ എന്ന നിലയിൽ പ്രത്യേകമായ കരുതൽ വയോജനങ്ങളുടെ കാര്യത്തിൽ സർക്കാർ തന്നെ ഏർപ്പെടുത്തുകയാണ് ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ റെയിൽവേയുടെ സഹായം സംസ്ഥാനത്തിന് മികച്ച രീതിയിൽ ലഭിച്ചിട്ടുണ്ട് ഗൂഡ്സ് ട്രെയിൻ വഴി ചരക്ക് നീക്കം കാര്യക്ഷമമായി നടന്നു വരികയാണ് ഭക്ഷ്യധാന്യങ്ങൾ പയർ വർഗ്ഗങ്ങൾ അവശ്യവസ്തുക്കൾ ഇവയെല്ലാം ഈ വഴി എത്തിക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ടൺ ഭക്ഷ്യവസ്തുക്കൾ ഏപ്രിൽ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ എത്തിച്ചു ചുരുങ്ങിയ അളവിലുള്ള ചരക്ക് നീക്കം സാധ്യമാക്കാൻ പ്രതിദിന പാർസൽ സ്പെഷ്യൽ ട്രെയിൻ പാർസൽ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നാഗർകോവിൽ നിന്നും കോട്ടയം വഴി കോഴിക്കോട് വരെ സർവീസ് നടത്തുന്നുണ്ട് മിതമായ നിരക്കിൽ അവശ്യവസ്തുക്കളും കാർഷിക ഉൽപ്പന്നങ്ങളും ഇതുവഴി അയക്കാനാകുമെന്നാണ് പ്രത്യേകത മരുന്നുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയാണ് സർവീസ് ആരംഭിച്ചപ്പോൾ ഇതിലൂടെ ബുക്ക് ചെയ്തിരുന്നത് തദ്ദേശീയമായ വിളകൾ പച്ചക്കറികൾ എന്നിവയും അയക്കുന്നുണ്ട് തിരുവനന്തപുരം ഡിവിഷണൽ ഹോസ്പിറ്റൽ കോവിഡ് ട്രീറ്റ്മെൻറ് സെൻ്ററായി നോമിനേറ്റ് ചെയ്ത് ചികിത്സ നൽകാനുള്ള സജ്ജീകരണങ്ങൾ നടത്തി വരികയാണ് ഇതിന് നൂറ്റി അൻപത്തിരണ്ടോളം മെഡിക്കൽ ജീവനക്കാരെ താൽക്കാലികമായി നിയമിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇത് റെയിൽവേ പ്രത്യേകമായി അറിയിച്ചതാണ് തിരുവനന്തപുരം ഡിവിഷനിൽ അറുപതും പാലക്കാട് ഡിവിഷനിൽ മുപ്പത്തിരണ്ടും മെഡിക്കൽ ഐസൊലേഷൻ വാർഡ് കോച്ചുകൾ സജ്ജമാക്കിയിട്ടുണ്ട് എന്ന വിവരവും അറിയിച്ചിട്ടുണ്ട് കോവിഡ് പത്തൊൻപതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ വ്യവസായ മേഖല പ്രശംസനീയമായി ഇടപെട്ടിട്ടുണ്ട് ലോകം മുഴുവൻ മെഡിക്കൽ വസ്തുക്കളായ പി ഇ കിറ്റ് എൻ നയൻറ്റി ഫൈവ് മാസ്ക് വെൻറ്റിലേറ്റർ എന്നിവയ്ക്ക് ക്ഷാമം നേരിടുമ്പോൾ കേരളത്തിലെ വ്യവസായികൾ അവ സ്വയം ഉൽപ്പാദിപ്പിക്കാൻ സന്നദ്ധരായി ഇത് സംസ്ഥാനത്തിൻ്റെ ആകെ നേട്ടമാണ് കൊച്ചി ആസ്ഥാനമായുള്ള കിറ്റക്സ് ഗാർമെൻറ്റ് പി പി ഇ കിറ്റ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ച മാനദണ്ഡപ്രകാരം പ്രകാരം നിർമ്മിച്ചതാണിവ പ്രതിദിനം ഇരുപതിനായിരം കിറ്റ് ഉണ്ടാക്കാനുള്ള ശേഷി ഇവർക്കുണ്ട് മറ്റൊരു പ്രധാന നേട്ടം കേരളത്തിൽ തന്നെ എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വ്യവസായം തുടങ്ങാൻ കഴിഞ്ഞു എന്നതാണ് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയറോഫിൽ ഫിൽറ്റേഴ്സ് ഇന്ത്യ സർക്കാരിൻ്റെ കീഴിലുള്ള മേക്കർ വില്ലേജിൻ്റെ സഹായത്തോടെയാണ് എൻ നയൻറ്റി ഫൈവ് മാസ്ക് വികസിപ്പിച്ചെടുത്തത് കേന്ദ്ര സർക്കാരിൻ്റെ ഗോളിയോർ ലാബിൻ്റെ അനുമതി കിട്ടിയാൽ ഉൽപ്പാദനം തുടങ്ങും മറ്റൊന്ന് വെൻ്റിലേറ്ററുകളുടെ നിർമ്മാണമാണ് വെൻറ്റിലേറ്ററുകളുടെ ആവശ്യകത കൂടുകയും ലഭ്യത കുറയുകയും ചെയ്യുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഈ സാഹചര്യത്തെ നേരിടാനാണ് ഇന്ത്യയിൽ വെന്റിലേറ്റർ നിർമ്മിക്കാൻ കഴിയുമോ എന്ന് വ്യവസായികളോട് സർക്കാർ ആരാഞ്ഞത് ഈ ദൗത്യം ഇന്ത്യയിലെ തന്നെ ഇലക്ട്രോണിക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന നെസ്റ്റ് ഗ്രൂപ്പ് ഏറ്റെടുത്തു അവരുടെ കൊച്ചിയിലെ ഗവേഷണ കേന്ദ്രത്തിലെ എഞ്ചിനീയർമാരുടെ പരിശ്രമഫലമായി പത്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അന്താരാഷ്ട്ര ഗുണനിലവാരം പുലർത്തുന്ന വെന്റിലേറ്റർ വിജയകരമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കേരളത്തിലെ വിദഗ്ധ ഡോക്ടർമാർ ഈ വെന്റിലേറ്ററിൻ്റെ പ്രവർത്തനം വിലയിരുത്തുകയും സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തായാണ് അറിയാൻ കഴിഞ്ഞത് നിയമാനുസൃതമായ എല്ലാ അനുമതികളും കരസ്ഥമാക്കി ഉയർന്ന ഗുണനിലവാരത്തോടും വിലക്കുറവോടും കൂടി ഈ വെൻ്റിലേറ്റർ ലഭ്യമാക്കാൻ സാധ്യമാകുമെന്നാണ് മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ സർജിക്കൽ ഗ്ലൗസിൻ്റെ ഉൽപ്പാദനം സംസ്ഥാനത്ത് മികച്ച രീതിയിൽ നടക്കുന്നുണ്ട് കിൻഫ്ര പാർക്കിലെ യു ബിയോഗ കമ്പനി കോവിഡ് നയൻറ്റീൻ്റെ ടെസ്റ്റ് കിറ്റ് വികസിപ്പിച്ച് ഐ സി എം ആർ അംഗീകാര അംഗീകാരത്തിന് അയച്ചിരിക്കുകയാണ് ഇതെല്ലാം കോവിഡ് പത്തൊൻപത് കാലത്തെ നേരിടാൻ നമ്മുടെ വ്യവസായ ലോകം എങ്ങനെയെല്ലാം തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ തെളിവുകൂടിയാണ് കേരളത്തിൽ കുടുങ്ങിപ്പോയ ബ്രിട്ടീഷ് പൗരന്മാർക്ക് സ്വദേശത്തേക്ക് പോകുന്നതിന് നൽകിയ സഹായത്തിനും പിന്തുണക്കും കേരള സർക്കാരിനും പോലീസ് സേവനത്തിനും എയർപോർട്ട് അധികാരികൾക്കും ബ്രിട്ടൻ്റെ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ ജെർമി പിൽമോ ബെഡ്ഫോർഡ് നന്ദി അറിയിച്ച് കത്തയച്ചിട്ടുണ്ട് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ബ്രയാൻ ലോക്കുഡിനോടും ഭാര്യയോടും താൻ സംസാരിച്ചുവെന്നും അവിടെ ലഭിച്ച മികച്ച ചികിത്സയെ നന്ദിപൂർവം അവർ സ്മരിച്ചുവെന്നും കത്തിൽ പറയുന്നു എറണാകുളം മെഡിക്കൽ കോളേജിലാണ് അവർ ചികിത്സിച്ചത് മെഡിക്കൽ കോളേജിൽ ലഭിച്ച ചികിത്സയെ പറ്റിയാണ് പറഞ്ഞത് വിശുദ്ധ റമദാൻ മാസം തുടങ്ങുകയാണ് അതിനൊരുങ്ങുന്ന എല്ലാ സഹോദരങ്ങൾക്കും ആദ്യമായി ആശംസ നേരിട്ടെ നോമ്പുകാലത്ത് റെസ്റ്റോറൻറ്റുകൾക്ക് പാഴ്സൽ വിതരണം ചെയ്യുന്നതിനുള്ള സമയം നീട്ടി നൽകും ഹോം ഡെലിവറിയാണ് രാത്രി പത്തുമണിവരെ ഹോം ഡെലിവറി അനുവദിക്കും പഴവർഗ്ഗങ്ങളുടെയും മറ്റും വില വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുൻ എം പിമാർ എം എൽ എ മാർ എന്നിവരോട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്നു കൂടി ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കട്ടെ ഇവരിൽ ചിലർ ഇപ്പോൾ തന്നെ സംഭാവന നൽകിയിട്ടുണ്ട് വർക്കല നിയോജക മണ്ഡലത്തിലെ വിവിധ സഹകരണ ബാങ്കുകളും സ്ഥാപനങ്ങളും വ്യക്തികളും ചേർന്ന് അൻപത്തിര അൻപത്തിയേഴ് ലക്ഷത്തി എൺപത്തയ്യായിരത്തി അൻപത്താറ് രൂപ നൽകിയിട്ടുണ്ട് കോഴിക്കോട് കക്കട്ടിൽ റൂറൽ സഹകരണ ബാങ്ക് ജീവനക്കാർ അവരുടെ ശമ്പളവും ബാങ്ക് വിഹിതവും ചേർത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നൽകുന്നു കൊടുവള്ളി എളേറ്റിൽ പുല്ലടി ഷാജഹാൻ്റെ മകൻ ജഹലിൽ തൻ്റെ സുന്നത്ത് കർമ്മത്തിൻ്റെ സഹായമായി ലഭിച്ച അൻപത്തൊന്നായിരം രൂപ കൈമാറിയിട്ടുണ്ട് വഖഫ് ബോർഡ് ചെയർമാൻ ടി കെ ഹംസ സക്കാത്ത് ധനസഹായത്തിനായി മാറ്റിവെച്ചിരുന്ന ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ കൈമാറിയിട്ടുണ്ട് വർക്കല റെയിൽവേ സ്റ്റേഷൻ മല്ലികാമന്ദിരത്തിൽ രവീന്ദ്രനാഥ് തൻ്റെ ഒരു വർഷത്തെ വികലാംഗ പെൻഷൻ തുക കൈമാറി രണ്ട് കാലുകളും ചലനശേഷി നഷ്ടപ്പെട്ട അദ്ദേഹം വീൽചെയറിൻ്റെ സഹായത്തോടെയാണ് സഞ്ചരിക്കുന്നത് പെരിങ്ങമല യു പി സ്കൂൾ വിദ്യാർത്ഥി അജു എസ് തൻ്റെ ഭിന്നശേഷി പെൻഷനായ ആയിരത്തി മുന്നൂറ്റൊന്ന് രൂപ കൈമാറി നാവായിക്കുളം ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് ബാച്ച് സ്റ്റുഡൻറ്റ് കാഡറ്റുകൾ വിഷു കൈനീട്ടമായി ലഭിച്ച പതിനൊന്നായിരം രൂപ കൈമാറി കക്കട്ടിൽ സ്വദേശി ഹൃദയകിരൺ സൗഹൃദ് കിരൺ എന്ന് എന്നീ സഹോദരങ്ങൾ കൈനീട്ടമായി ലഭിച്ച തുകയും മറ്റും ചേർത്ത് ഇരുപത്തയ്യായിരം രൂപ കൈമാറി ബാലഗോകുലം വിവിധ ജില്ലകളിലെ കുട്ടികളിന്ന് വിഷുക്കൈനീട്ടമായി സമാഹരിച്ച നാല് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എൺപത്തി രൂപ കൈമാറിയിട്ടുണ്ട് കൊല്ലം മനോവികാസ് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ തങ്ങൾക്ക് വിഷുക്കൈനീട്ടമായി ലഭിച്ച തുക എഴുപത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ കൈമാറി കരുനാഗപ്പള്ളി പോക്കാട്ടുത്തറയിൽ ഗോപാലൻ തൻ്റെ തൊഴിലാളി പെൻഷൻ തുകയും വിഷു കൈനീട്ടവും ചേർത്ത് പതിനായിരത്തൊന്ന് രൂപ കൈമാറി അടൂർ വില്ലേജിലെ വളക്കിരയിലെ കർഷകൻ എ ബി അഹമ്മദ് അലി മൂന്ന് ലക്ഷം രൂപ

തീർച്ചയായും ഇതിൽ ടെസ്റ്റുകൾ വ്യാപകമാക്കണമെന്ന് തന്നെയാണ് കാണുന്നത് അത് ഈ പറയുന്ന റെഡ് സോൺ പ്രദേശങ്ങളിൽ നല്ലതുപോലെ ടെസ്റ്റ് വ്യാപകമാക്കാൻ തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് പരമാവധി ആളുകളെ ടെസ്റ്റ് ചെയ്യുക എന്നത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് മാധ്യമപ്രവർത്തകരെ പ്രത്യേകമായി പരിശോധിക്കേണ്ടതുണ്ട് അതിന് കുറച്ച് ദിവസവും കൂടി കഴിഞ്ഞ് നമ്മൾ ഈ സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ ആ പരിശോധനാ സംവിധാനം നമുക്കൊരുക്കാം വാഹനങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴുള്ള നിയന്ത്രണം അത് പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാനാവില്ല കാരണം ഈ വലിയ തോതിൽ വാഹനങ്ങൾ ഇറങ്ങുന്നത് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് പട്ടണങ്ങളിൽ ആ തരത്തിലുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അത് തുടരേണ്ടതായിട്ട് വരും പിന്നീടുള്ളത് ക്രമത്തിൽ നമുക്ക് തീരുമാനിക്കുന്നതായിരിക്കും നന്നാവുക റെഡ് പരിശോധന വളരെ കർക്കശമാക്കും അവിടെ ശക്തമായിട്ടുള്ള ഇടപെടൽ തുടരും കാരണം ഇനി അങ്ങോട്ട് വ്യാപിക്കാതിരിക്കേണ്ടതായിട്ടുണ്ട് അതിന് കൂടുതൽ സ്വീകരിച്ചു പോകും പ്രവാസികളുടെ കൊണ്ടുവരാൻ ഇന്നൊരു പുതിയ റെസ്ട്രിക്ഷൻസ് ഗൈഡ് ലൈൻസ് സെൻട്രൽ ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുണ്ട് ഇത് അത് കാരണം കുറെ മൃതദേഹങ്ങളും കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് അന്ന് രണ്ടാമത്തെ ചോദ്യം ഈ ആന്റിബോഡി ടെസ്റ്റ് നമ്മൾ കൂടുതൽ വ്യാപിക്കും സാമൂഹിക പക്ഷെ ഇപ്പൊ ഐ സി എം ആർ ആന്റിബോഡി ടെസ്റ്റ് ഒന്നും ഫലപ്രദമല്ല അപ്പം നമുക്കൊക്കെ സെൻട്രൽ ഗവൺമെന്റിന് കിട്ടിയ കിട്ടുകൾ ഈ റിസൾട്ടാണ് ഉണ്ടാവുന്ന ഇതില് ആദ്യത്തെ കാര്യത്തില് നമ്മുടെ നാട്ടില് എപ്പോഴും ഈ മരണപ്പെട്ടു പോയാലും അവരുടെ മൃതശരീരം ഇവിടെ എത്തി സംസ്കരിക്കണമെന്നാണ് കുടുംബങ്ങളും സാധാരണ നാട്ടുകാരും എല്ലാം ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായി മരണപ്പെടുന്ന ആളുകളുടെ മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന നിലയാണ് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ഇതിപ്പോൾ തുടരണം എന്ന് നേരത്തെ തന്നെ ഈ കോവിഡ് ഘട്ടത്തിലും നമ്മുടെ ചരക്ക് വിമാനങ്ങൾ വരുന്നുണ്ട് അതിനകത്ത് കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ ചില ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ആ സൗകര്യം ലഭ്യമാകണം എന്നായിരുന്നു നേരത്തെ പ്രധാനമന്ത്രിയോടും കേന്ദ്ര ഗവൺമെൻറ്റിനോടൊക്കെ ആവശ്യപ്പെട്ടിരുന്നത് ഇത്തരമൊരു തീരുമാനം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റേതായി പുറത്തു വന്നത് സംസ്ഥാന സർക്കാരിൻ്റെയും ശ്രദ്ധയിലുണ്ട് ഈ കാര്യം വീണ്ടും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ ഈ കാര്യം ബോധ്യപ്പെടുത്തി ഇതിനുള്ള സൗകര്യം ലഭ്യമാക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാർ തുടരുക തന്നെ ചെയ്യും ആ അല്ല ഒരു ഈ ആൻറ്റിബോഡിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല രണ്ട് ചോദ്യം പറഞ്ഞുകൊണ്ടാണ് നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ആൻറ്റിബോഡി കാര്യം പറഞ്ഞല്ലോ അതിൽ നാം കാണേണ്ടത് ഇപ്പോൾ ഈ പരിശോധനയ്ക്ക് വേണ്ടി വന്ന സംവിധാനങ്ങൾ ആ കിറ്റുകൾ അത് ഗുണകരമല്ല എന്നാണ് ഐ സി എം ആർ പറഞ്ഞത് ആൻ്റിബോഡി ടെസ്റ്റേ പാടില്ല എന്നുള്ള നിലപാടല്ല ഐ സി എം ആർ എടുത്തിട്ടുള്ളത് അപ്പോൾ ആൻറ്റിബോഡി ടെസ്റ്റ് ഗുണകരമായ തരത്തിൽ നടത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനുള്ള സംവിധാനങ്ങൾ ഐ സി എം ആറിൻ്റെ കൂടി സഹായത്തോടെ ഒരുക്കാൻ തന്നെയാണ് കാണുന്നത് അതിലൊരു പ്രയാസവും വരില്ല

സ്ഥാപനങ്ങളും ഇവിടെയില്ല ഏതായാലും ഇപ്പോൾ നമുക്ക് കേന്ദ്ര ഗവണ്മെന്റ് കുറേ കിറ്റുകൾ നൽകിയിട്ടുണ്ട് ഇനി വേഗത കൂട്ടാൻ സാധിക്കും ആ വേഗത കൂട്ടി തന്നെ കാര്യങ്ങൾ ചെയ്യാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് തന്നെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് നേരത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ട് നിൽക്കുന്നവരിൽ നിന്ന് സാലറി കേന്ദ്രം നൽകിയെന്നാണ് അത് അദ്ദേഹത്തിനുള്ള വിവരായിരിക്കും അദ്ദേഹത്തിനുള്ള വിവരമായിരിക്കും അത് അത് ഇവിടെ നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ ഈ സംസ്ഥാന നില വെച്ചുകൊണ്ട് ഒരു ശമ്പളം കൊടുക്കുന്നതിൽ ഒരാറ് ദിവസത്തെ ശമ്പളം മാറ്റിവെക്കുന്ന രലയാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് ആ നടപടി

കെ പി സി സി പ്രസിഡന്റ് ചോദ്യാണല്ലേ ശരി അപ്പോൾ അതില് അദ്ദേഹം എന്തുകൊണ്ട് കണ്ടു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ ഞാനത് അന്വേഷിച്ചിട്ടില്ല സി പി ഐ സംസ്ഥാന സെക്രട്ടറി സി പി എം സംസ്ഥാന സെക്രട്ടറി കണ്ടു ഈ വിഷയത്തിലുള്ള നേരത്തെയുള്ള നേരത്തെ ക്യാബിനറ്റ് ചർച്ച ചെയ്തില്ല നിയമവകുപ്പിനെ ഈ ഇടത് നയത്തിന് വിരുദ്ധമാണ് എന്നീ സംശയങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് അന്ന് ഇത് കാര്യമില്ല എന്ന് പറഞ്ഞ തള്ളിക്കളയുമ്പോൾ മുന്നണിയിൽ രണ്ടാം കക്ഷിയെ സി പി ഐക്ക് പോലും ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ കോടിയേരി ബാലകൃഷ്ണനും കാനൻ രാജയും കാണുന്നതിൽ വലിയ ആശ്ചര്യകരമായിട്ടുള്ള കാര്യമൊന്നുമില്ല അവർ സാധാരണ കണ്ടുകൊണ്ടിരിക്കാറുണ്ട് കാണാറുണ്ട് സംസാരിക്കാറുണ്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുമുണ്ട് അത് സ്വാഭാവികമല്ലേ അല്ലേ അതിലെന്താ ഒരു പുതുക്കുന്നത് രണ്ട് ജോലികളാണ് അവരുടെ ഈ കരാർ പുതുക്കേണ്ട കാലാവധി ഏപ്രിൽ മാസം സാമ്പത്തിക വർഷത്തിൽ ആദ്യമാണ് പുതുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് മാത്രമല്ല അവർക്ക് വയ്ക്കുമ്പോൾ

അപ്പോൾ അതിൻ്റെ കാലപരിധി നീട്ടിക്കൊടുക്കുന്നതിന് പ്രയാസം സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല പിന്നെ അവരുമായി ബന്ധപ്പെട്ട് ശമ്പളത്തിൻ്റെ കാര്യം അതിൽ നിശ്ചിത സംഖ്യയിലധികം വരുമാനമുള്ളവരുടെ ഒരു ഭാഗം കട്ട് ചെയ്യുന്ന നിലയാണ് എടുക്കുക അതാണ് നടപടിയായിട്ട് വരിക ബന്ധപ്പെട്ട ആ അവർ പറയുന്നത് ബാധ ഇപ്പോൾ വിഭാഗീയത രക്തസാക്ഷി എന്താണ് ഞാൻ എന്ത് പറയാനാണ് അതിനൊക്കെ ഞാൻ പറഞ്ഞാൽ പഴയ കഥകളിലേക്ക് പോകേണ്ടി വരും അത് പോണോ ചിലപ്പോൾ നിങ്ങൾക്കറിയാത്ത ചില കഥകളും ഉണ്ടാവും ആ കൂട്ടത്തിൽ കമല ഇൻ്റർനാഷണലിനെ പറ്റി കേട്ടിരുന്നോ നിങ്ങളെ ചോദിച്ചാലോടാണ് ഞാൻ ചോദിക്കുന്നത് അല്ല കമല ഇന്റർനാഷണലിനെ പറ്റി കേട്ടിരുന്നോ അല്ല നിങ്ങൾ ഇപ്പൊ കേൾക്കുന്ന ഒന്നല്ല കമല ഇന്റർനാഷണലിനെ പറ്റി നിങ്ങൾ നേരത്തെ കേട്ടിരുന്നോ നിങ്ങൾക്ക് അറിയാമായിരുന്നോ കമല ഇന്റർനാഷണൽ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയുടെ പേര് കമല എന്നാണ് അവരുടെ പേരിലുള്ള സ്ഥാപനം വിദേശത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷേപായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ വീട് അത് വലിയ രമ്യഹർമ്മ്യം പൊന്നാപുരം കോട്ട ആ തരത്തിലുള്ള ഒരു ചിത്രം ചിലർ പ്രദർശിപ്പിച്ചത് അത് ചിലപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവും അല്ലേ ഈ ഈ കഥകളിലേക്കൊക്കെ ഞാൻ പോണമെന്നാണോ പറയുന്നത് അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ഏതെല്ലാം തരത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ മകള് പഠിക്കാൻ പോയതിനെപ്പറ്റി വാർത്തയായിരുന്നു ഓർമ്മയില്ലേ അത് അവിടെ കോളേജിൽ ചേർന്നതിൽ ഇപ്പോൾ ഇപ്പം നമ്മുടെ കോയമ്പത്തൂരിലെ അമൃതാനന്ദമയ്യുടെ കോളേജിലായിരുന്നല്ലോ ചേർന്നത് അതിനെപ്പറ്റി വാർത്തയായിരുന്നു അത് കഴിഞ്ഞ് പക്ഷേ ജോലി കിട്ടിയപ്പോൾ എന്തോ വാർത്ത വന്നില്ല ജോലി കിട്ടിയത് ഒറാക്കളിലായിരുന്നു പിന്നെ അത് പിണറായി വിജയൻ സ്വാധീനം കൊണ്ടാണ് കിട്ടിയതെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ആ വാർത്ത എന്തോ വന്നില്ല അത് പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ഒരാൾക്കുള്ള ജോലി കിട്ടുക അവിടെയാണ് ജോലിയെടുക്കുന്നത് അതൊരു ഭാഗം പിന്നെ മകൻ മകൻ്റെ പഠനം എന്തെല്ലാം വാർത്തകളായിരുന്നു ഏതെല്ലാം തരത്തിലായിരുന്നു എങ്ങനെയൊക്കെയായിരുന്നു തിരിച്ചു മറച്ചിട്ടു ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതല്ലേ രാവിലിനു പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് എന്താ നടന്നത് ഈ പറയുന്നവർ പറയണം ഇവരെ ഏൽപ്പിച്ച വിജിലൻസുകാരെ അന്വേഷിച്ചിട്ട് ഇതിനകത്ത് എന്ന് റിപ്പോർട്ട് ചെയ്തതാണ് അവരാണ് റിപ്പോർട്ട് ചെയ്യുന്നത് വിജിലൻസാണ് റിപ്പോർട്ട് ചെയ്യുന്നത് തെളിവില്ല എന്ന് അതിൻ്റെ ശേഷമാണ് മന്ത്രിസഭയിൽ കൊണ്ടുപോയിട്ട് അന്വേഷിക്കാൻ സി ബി ഐ ഏർപ്പെടുത്തണം തീരുമാനിക്കുന്നത് അതല്ലേ വസ്തുത ഓർമ്മയില്ലേ അതൊന്നും അതിൻ്റെ ഭാഗമായി എന്തെല്ലാം കള്ള തെളിവുകൾ ഉണ്ടാക്കാനായിരുന്നു ശ്രമിച്ചത് കോടതിയുടെ വിശദമായ പരിശോധനയല്ലേ നടന്നത് ആ പരിശോധനയുടെ ഭാഗമായിട്ടല്ലേ ഇത്തരമൊരു കേസ് പോലും നിലനിൽക്കില്ല എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകണോ ഒന്നും മറന്നുപോയതുകൊണ്ടല്ല എന്തിനാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതോട് പറയാതിരിക്കുന്നതു മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ അതൊക്കെ എന്നെ വേട്ടയാടുന്നല്ല പക്ഷേ അത്തരം ഘട്ടങ്ങളൊക്കെ നേരിടുമ്പോഴും സ്വീകരിച്ച നിലപാടുണ്ട് ആ സ്വീകരിച്ച നിലപാട് നിങ്ങൾക്കും അറിയാം ഈ സമൂഹത്തിനും അറിയാം അതുകൊണ്ട് എന്തെങ്കിലുമൊന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് ഇത് ഭയങ്കര കാര്യമാണെന്ന് പറഞ്ഞ് നമ്മളെ അങ്ങ് വല്ലാതെ ആക്കിക്കളിയാവുന്നൊരു ധാരണ വേണ്ട അതുമാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ചോദിച്ചതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ചോദിക്കാൻ ചോദിക്കാനിടയായവരില്ലേ അവരോടാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങളിലൂടെ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കും അത് ബാധകമാണ് അത്രയേ ഉള്ളൂ നിങ്ങളോട് ഞാൻ ഒരു അഭ്യർത്ഥനയേ നടത്തിയുള്ളൂ നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തകരാണ് ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷിക്കേൻ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് കണ്ടെത്തിക്കോളീൻ അതിനൊക്കെ ഇപ്പോൾ തടസ്സം തടസ്സമുണ്ടായാലും നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റില്ലേ അതല്ലേ സാധാരണ നിലക്ക് ചെയ്യേണ്ടത് എതിരാളികളാണ് അത് കൊണ്ടു നടന്നത് എതിരാളികളാണ് അതിൻ്റെ കാര്യങ്ങൾ ഏറ്റുപിടിച്ചത് നടന്നു നടന്നത് അവരാണ് തീരുമാനങ്ങൾ എടുത്തത്

ഇതിലിപ്പോൾ നമ്മുടെ സംസ്ഥാന നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും പല കാര്യങ്ങളും സാധാരണഗതിയിൽ നമുക്ക് അവകാശപ്പെട്ടത് നടക്കുന്നില്ലല്ലോ പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ടില്ലേ നമ്മൾ നാം കാണുന്നില്ലേ നമ്മൾ ഏതെങ്കിലും ഘട്ടത്തിൽ ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയിട്ടുണ്ടോ ഏതെങ്കിലും ആരാധനാലയത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ രാജ്യത്ത് ഏതെങ്കിലും ഘട്ടത്തിലുണ്ടായിട്ടുണ്ടോ ഇതൊരു പ്രത്യേക സാഹചര്യമാണ് എന്ന് നാം കാണണ്ടേ

സംസ്ഥാന അതിർത്തിയുണ്ട് അതിലൂടെ ധാരാളം ആളുകൾ കടന്നു വരുന്നുണ്ട് അതൊരു രോഗവ്യാപനത്തിന് ഇടയാക്കുന്ന നിലയും ഉണ്ടായിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് കൂടുതൽ കർക്കശമായ നിലപാട് അവിടെ ആ ഭാഗങ്ങളിൽ തുറേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് അതിർത്തി സ്ഥലം ഇടുക്കി മാത്രമല്ല നമ്മുടെ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന നമ്മുടെ എല്ലാ പ്രദേശങ്ങളും അത് മഞ്ചേശ്വരം മുതൽ വാറശാല വരെയുള്ള നമ്മുടെ വിവിധ പ്രദേശങ്ങൾ ഈ പ്രദേശങ്ങളിൽ കുറെ കൂടി ശക്തമായ പോലീസ് പ്രോന്തുയുറ്റൽ വേണം സമൂഹത്തിൻ്റെ ഇടപെടൽ വേണം ഓരോ അതിർത്തി വില്ലേജുകളിലും ആ പ്രദേശത്തുള്ളവരല്ലാത്ത മറ്റാരും ഉണ്ടാകരുതെന്ന് അറിയെടുക്കണം അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ കടുത്ത നിയമ നടപടിയിലേക്ക് നീങ്ങേണ്ടതായിട്ട് വരും ആ തരത്തിലുള്ള നടപടികളാണ് ഉദ്ദേശിക്കുന്നത് കോട്ട ഒരു പ്രത്യേക കേസാണ് കോട്ടയത്തിൽ ഇത് വന്നു എന്നുള്ളത് വസ്തുതയാണ് പക്ഷെ അതിൻ്റെ വിശദാംശങ്ങൾ നോക്കുന്നുണ്ട്

അത്തരം അളവുകളും നമ്മളിവിടെ നടപ്പാക്കുന്നുണ്ട് അതല്ലാത്ത പുതിയ കാര്യങ്ങൾ ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിൻ്റെ വിശദമായ അറിയിപ്പുകൾ വരും അപ്പോൾ നിങ്ങളതിൽ ആശങ്കപ്പെടേണ്ടതായിട്ടില്ല ഇതിൻ്റെ തുടർച്ചയായി കൃത്യമായ അറിയിപ്പുകൾ വരുന്നതാണ് കോട്ടയത്തിൻ്റെ കാര്യം നിങ്ങൾ ചോദിച്ചു കോട്ടയത്തിൻ്റെ കാര്യത്തിൽ കുറേ കൂടി ഗൗരവമായി തന്നെ ആ ഭാഗം പരിശോധിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ മാർക്കറ്റിൻ്റെയും അതിൻ്റെ തുടർച്ചയായിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതും പരിശോധിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്

അത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും അത്രയും തൊഴിലാളികളെയാണ് അതിൽ എടുക്കുക മിനിമം തൊഴിലാളികളെ വെച്ചുകൊണ്ട് വർക്ക് നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടത്തിൽ ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുക വിവാഹത്തിന് ഇരുപത് പേരുടേത് എന്നുള്ളത് നേരത്തെ അനുവാദമുണ്ട് വിവാഹത്തിനും പിന്നെ നമ്മുടെ ശവസംസ്കരണത്തിനും എല്ലാം ഇരുപത് പേരാണ് ഉണ്ടാകേണ്ടത് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ ഇരുപതിൽ കൂടാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ എല്ലാ ധാരാളം ആളുകൾ കൂടുന്ന ചടങ്ങുകളാണല്ലോ ഇതൊക്കെ അപ്പോൾ ഇവിടെ വന്ന വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ക്രൈസ്തവ വിഭാഗത്തിൽ പള്ളിക്കകത്ത് വെച്ചാണ് കല്യാണം നടക്കാറുള്ളത് പലതും അത് വിശ്വാസികളുടെ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ ഇത് വന്നപ്പോൾ ഒരു പ്രയാസമായി പള്ളി അടഞ്ഞു കിടക്കുന്നു അത് തുറന്നു കിട്ടുന്നില്ല അത് കല്യാണം നടത്താൻ പറ്റാത്തൊരു സ്ഥിതി അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അതിന് പ്രത്യേക അനുമതി ഉണ്ട് എന്ന് പറയുന്നത് അതാണ് സംഭവിക്കുന്നത് നമുക്ക് സമയായി സമയായി ഇനി നമുക്ക് വേണ്ട ഇപ്പോൾ നിർത്താം 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 അല്ല അവസാനം ഇത് തന്നെ